വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്കുള്ള പാറവേക്കാവിലമ്മയുടെ എഴുന്നള്ളത്ത് നടക്കുകയാണ്. 15 ഗജവീരന്മാരുടെ അകമ്പടിയോടെയാണ് എഴുന്നള്ളത്ത്. ഗുരുവായൂർ നന്ദനാണ് തിടമ്പേറ്റിയിരിക്കുന്നത്. മേളത്തിൽ അലിയുകയാണ് സ്വരാജ് റൗണ്ട്. ാവിലമ്മയുടെ തിടമ്പേറ്റി തെച്ചോട്ട് കാവ് രാമചന്ദ്രൻ. പൂരപ്രേമികളുടെ വലിയ ആവേശോജ്ജലമായ സ്വീകരണമാണ് ഈ ഏറ്റുവാങ്ങിയത്. ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു ആനയാണ് തെച്ചോട്ട് കാവ് രാമചന്ദ്രൻ. കാത്തിരിക്കുന്നത് ഇലഞ്ഞിത്തറ മേളത്തിന് വേണ്ടിയാണ്. 2:30 ഇലഞ്ഞിത്തറ മേളം തുടങ്ങും. അങ്ങനെ പൂർണ്ണമായി പൂരാവേശത്തിലേക്ക് തൃശൂർ അലിഞ്ഞു ചേരുകയാണ്. ലോകമെമ്പാടുമുള്ള പൂരപ്രേമികളുടെ കണ്ണും കാതും മനസ്സും പൂര നഗരിയിലാണ്. കെ മധു വിവരങ്ങളുമായി ചേരുന്നു. മധു, കോങ്ങാട് മധുവും കൂട്ടരും പഞ്ചവാദ്യ വിസ്മയം തീർത്തു. ആയിരങ്ങളാണ് ഈ മഠത്തിൽ വരവ് പഞ്ചവാദ്യ വിസ്മയം കേൾക്കാനും കാണാനും ആസ്വദിക്കാനും ആ താളത്തിൽ അലിയാനും വേണ്ടി അവിടേക്ക് എത്തിയത്. ഇനി അത് ഇലഞ്ഞിത്തറ മേളത്തിലേക്ക് മാറണം. എപ്പോഴാണ് ഈ പാറമേക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളത്ത് വടക്കുന്നാഥനിലേക്ക് എത്തുക? ഇലഞ്ഞിത്തറ മേളം കിഴക്കൂട്ട് അനിയന്മാരാരും കൂട്ടരും പൊട്ടിക്കയറുന്നത് കാണാൻ ആയിരങ്ങൾ അവിടെ എത്തിയിരിക്കുകയാണ്. എന്താണ് പൂരാവേശത്തിന്റെ കൊടുമുടി കയറൽ എങ്ങനെയാണ്? അകത്തേക്ക് വടക്കുന്നാഥന്റെ ഉള്ളിലേക്ക് നെയ്തലക്കാവ് അമ്മ എഴുന്നള്ളുന്ന കാഴ്ചയാണ് ആദ്യം പറയാനുള്ളത്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ആരാധകർ ആവേശത്തോടെ അത്യാവേശത്തോടെ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ്. രാവിലെ മുതൽ കാത്തു നിൽക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഇതാ തെച്ചിക്കോട്ടുകാവിനെ ഒരു വേള ഒരു ചെറിയ നൊടിയിടെയെങ്കിലും ചിത്രത്തിലാക്കാൻ തത്രപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അഞ്ജിത, നേരത്തെ അഞ്ജിത പറഞ്ഞതുപോലെ തന്നെ മഠത്തിൽ വരവിന്റെ ആവേശത്തിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. മഠത്തിൽ വരവിൽ ഇപ്രാവശ്യവും കോങ്ങാട്ട് മധുരാശം തന്നെയാണ്. തിച്ചൂർ മോഹനുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെർപ്പുളശ്ശേരി ശിവാശാരി ഇല്ലെങ്കിലും മകൻ ഹരിഹരനുണ്ട്, തിരുവിലാമല ഹരിയുണ്ട്. ഒരു നൂറ്റാണ്ടിന്റെ ചരിത്ര പ്രസിദ്ധമായ ആ പഞ്ചവാദ്യത്തിന്റെ ആവേശത്തിലടക്കം ഇപ്പോൾ നടുവിലാലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നടുവിലാൽ പന്തലിൽ നിന്ന് വീണ്ടും അത് കൊട്ടിയ ശേഷമാണ് അത് നായ്ക്കനാലിലേക്ക് പോകുക. ഇതിന് പിന്നാലെ പാറമേക്കാവമ്മ എഴുന്നള്ളുകയാണ്. പാറമേക്കാവമ്മ ആദ്യം വന്നിരുന്ന ഇലഞ്ഞിത്തറയിലേക്ക് എഴുന്നള്ളി എത്തുന്ന കാഴ്ചയാണുള്ളത്. നേരത്തെ അഞ്ചു പറഞ്ഞ പോലെ തന്നെ ആവേശത്തിലാണ് മേള പെരുമയിൽ മേളത്തിന്റെ ആ അത്യാവേശത്തിൽ തൃശൂർ നഗരം നിൽക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ പാണ്ഡിയുടെ ഗോപുരം തീർക്കാൻ ഇലഞ്ഞിത്തറ ഒരുങ്ങിക്കഴിഞ്ഞു. കിഴക്കോട്ട് അനിയന്മാരാരാണ് അത്യാവേശത്തിലാണ്. കുട്ടന്മാരാരത് കേൾക്കാനെത്തും എന്ന് രാവിലെ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. അത്യാവേശത്തിൽ പിടിവിട്ട കളിയാണ് ഇത്തവണ ഇലഞ്ഞിത്തറ മേള.